എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അജിത. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നമ്മുടെ മുഖവും കൈയും കാലും നമ്മുടെ ശരീരമൊക്കെ നന്നായിട്ട് നിറം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ക്രീം തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. നമുക്ക് ധാരാളം സാധനങ്ങളൊന്നും വേണ്ട, രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കുന്നതിനായിട്ട്. അത് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇത്. അതിൻ്റെ ഗുണമാണെങ്കിൽ വളരെ വലുതാണ്. ഒരുപാട് പേർക്ക് റിസൾട്ടൊക്കെ കിട്ടിയിട്ടുള്ള ഒന്ന് ഒരു ഒരു പാക്കാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിന്ന് നമ്മൾ കയ്യിലാണ് തേച്ച് കാണിക്കുന്നത്. കയ്യിൽ തേച്ച് കാണിക്കുക എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്, എന്തൊക്കെയാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ ആദ്യം തന്നെ ഞാനിപ്പോ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഈ ഗ്ലാസ്, ഈ കപ്പ്, ഈ ചെറിയ കപ്പാണ്, ചെറിയ കപ്പിന് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നു. ഇത് നമ്മുടെ സാധാ പശുമ്പാലാണ്. പശുമ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഫ്ലെയിം എല്ലാം ഓൺ ചെയ്യാം. പക്ഷെ ഇപ്പൊ നമ്മൾ ഫ്ലെയിം എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര പൊടിച്ചതാണ്, ശർക്കര പൊടിച്ചത് കൂടി നമുക്ക് ഇട്ടു കൊടുക്കാം. കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ വെള്ള ശർക്കരയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. കറുത്ത ശർക്കരയാണെങ്കിൽ കുറച്ചും കൂടി ഗുണം കിട്ടുന്നതാണ് കറുത്ത ശർക്കര. ഇപ്പം ഞാൻ ഇളക്കി കൊടുക്കുക. ഇളക്കി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അതായത് ഒരു നൂൽപ്പരും ആവണ്ട, ഇതൊന്ന് കുറുവി കിട്ടണം. കുറുവി കിട്ടുന്നതുവരേക്ക് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. നല്ല അടിപൊളിയാണ് ഇത്. നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല, അത്ര നല്ല മാറ്റമാണ് ഇത്. നമുക്ക് ഞാനിതിപ്പോൾ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മുഖത്തൊക്കെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മുഖത്ത് മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ തലമുടിയിലൊഴിച്ച് ബാക്കി എല്ലായിടവും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മുഖവും ശരീരവും എല്ലാം നല്ല രീതിയിൽ നല്ല വെളുപ്പാവും, വെളുത്ത് കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണിത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കുറുക്കിയെടുക്കണം. ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടുന്നത് ഈ പാലും ശർക്കരയും മാത്രമാണ്. ഇച്ചിരി നല്ല നന്നായിട്ടൊന്ന് കുറുവി കിട്ടണം. വെള്ളം പോലെ ഇരുന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇതിപ്പോൾ നമ്മൾ ഈ ശർക്കര പാലില് ഈ ശർക്കരയൊക്കെ ഇട്ട് തിളച്ച് കഴിയുമ്പോഴേക്ക് ഇതിൽ പിരിഞ്ഞ പോലെ ഉണ്ടല്ലേ, സ്പൂണിലൊക്കെ പാല് പിരിഞ്ഞ പോലെ ഇരിക്കും. പക്ഷെ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശർക്കര പാലില് ശർക്കര ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനൊരു കുഴപ്പം ഉണ്ടാവാറുണ്ട്. മിക്കവാറും ഒക്കെ ഇങ്ങനെ ഉള്ള കുഴപ്പം ഉണ്ടാവാറുണ്ട്. അത് പക്ഷെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇത് ഇങ്ങനെ ആയെന്ന് കരുതി നമ്മളിത് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു വിധമായ ദോഷവും ഇല്ല. ഇതിപ്പോൾ ഏകദേശം നല്ല രീതിയിലത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് നാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും പാലും കൂടിയുള്ള കുറുക്കി വെച്ചിരിക്കുന്നതാണിത്. ഇത് ഒരുപാട് ആറിയിട്ടില്ല. ഒരുപാട് അങ്ങ് ആറിപ്പോവരുത്. ആറുന്ന ഒരുപാട് അങ്ങ് ആറിപ്പോകുന്നതിന് മുമ്പിട്ടേ നമ്മളിത് തേക്കേണ്ടതാണ്. ഇതിനകത്തേക്ക് നമ്മൾ മറ്റൊരു ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടില്ല. പാലിൽ നമ്മൾ ശർക്കര കുറുക്കി എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കിതിനി ഇപ്പോൾ ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഒരുപാട് അങ്ങ് ആറിപ്പോവരുത്. ഞാനിപ്പോൾ ഇവിടെ മുതൽ ഇങ്ങോട്ടേ കാണിക്കുന്നുള്ളൂ. കാരണം റിസൾട്ട് നിങ്ങൾക്ക് അറിയണ്ടേ, കാണുമ്പോൾ അറിയണ്ടേ റിസൾട്ട്. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കുക. ഇത് കയ്യിൽ മാത്രമല്ല, മുഖത്തും അതുപോലെ തന്നെ ശരീരത്തെല്ലാം നമുക്ക് മുടിയിലൊഴിച്ച് ബാക്കി എല്ലാ ശരീരഭാഗങ്ങളിലെല്ലാം നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. കാരണം പിന്നെ നമ്മുടെ നിറമൊക്കെ ഒന്ന് വർദ്ധിക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. ചെറിയ ചൂടോടുകൂടി തന്നെ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്, കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കഴുകിക്കളയാം. അപ്പോഴറിയാം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇപ്പോൾ കണ്ടോ, എൻ്റെ കൈക്ക് ഇവിടെ മുതൽ നല്ലൊരു മാറ്റമില്ലേ, നല്ലൊരു വ്യത്യാസമുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള മാറ്റമുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്, നല്ലൊരു മാറ്റവും നമുക്കറിയാൻ പറ്റുന്നതാണ്.
പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റങ്ങൾ അറിയാൻ പറ്റും. ഒരു 10 മിനിറ്റ് നേരം നമ്മൾ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ബോഡിയിലെല്ലാം സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു നിറമൊക്കെ ബോഡിക്ക് വരുന്നതിന് വളരെയധികം സഹായിക്കും. ഫേസിലും അതുപോലെ തന്നെ, ഫേസിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.